വചനത്തിൻ വഴിയേ യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പ്രഭാഷകൻ 11:2, അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴക് നല്ലതാണ്, ദൈവദാനമാണ്, അഴക് മനോഹരമാണ്, അഴകോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് ഭംഗിയാണ്, ചേലാണ്. പക്ഷെ അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. അഴകില്ലാത്ത അനേകരുടെ ആത്മാവിൻ്റെ അഴക് നിനക്ക് ഉതകിയേക്കാം. രാജപുത്രി, നിന്റെ അഴകെല്ലാം ആന്തരികമാണെന്നല്ലോ 45-ാം സങ്കീർത്തനം. അഴകില്ല എന്നോർത്ത് ഒരു കാര്യത്തിൽ നിന്ന് ഒരുവനെ മാറ്റി നിർത്തരുത്. പുറത്തു കാണുന്ന മേനി അഴകല്ല മനസ്സിൻ്റെ അഴകെന്ന് നാം അറിയണം. അഴകില്ലെന്നോർത്ത് മാറ്റി നിർത്തരുത്. പുറമേ കാണുന്നത് വെച്ച് നിനക്ക് ഉപകരിക്കും ഒരാളെന്ന് നീ കരുതിയാൽ തെറ്റിപ്പോയി. അഴകല്ല, ആത്മാവാണ് ജീവനും ശക്തിയുമായി നിനക്ക് ആയുധമായി തീരുന്നത്. അഴകില്ലെന്നോർത്ത് അവഗണിച്ചവർ പൂന്തുമ്പി പോലെ പറന്ന് വന്ന് നിന്നെ അപകടത്തിൽ സഹായിക്കുന്നത് നീ കണ്ട് ഞെട്ടിപ്പോകും. അഴകില്ലെന്നോർത്ത് ആരെയും അവഗണിക്കരുത്. എന്നാൽ ആത്മാവിൻ്റെ അഴകിന് വേണ്ടി കഷ്ടപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യണം. അഴക് വേണം, പക്ഷെ പുറത്തല്ല, അകത്തുനിന്ന് മാത്രം. ആമേൻ.